വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ എടുത്തിരിക്കുന്നത് ഹീറോയുടെ ഒരു സക്സസർ വേർഷൻ ആയിട്ടുള്ള ഹീറോയുടെ തുറുപ്പ് ചീട്ടുകളിൽ മൂന്ന് തുറുപ്പ് ചീട്ടുകളിൽ ഒന്നായ പാഷനാണ്. അപ്പം മറ്റ് രണ്ട് തുറുപ്പ് ചീട്ടുകൾ ഏതാണെന്ന് നിങ്ങൾക്ക് സംശയം തോന്നേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാനാണ്, സ്പ്ലെൻഡർ ആൻഡ് ഗ്ലാമർ. അപ്പോൾ ഈ പാഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പാഷൻ കുട്ടി ഇറങ്ങിയത് 2001 ലോഞ്ച് ചെയ്തത്. അതിനുശേഷം പാഷൻ പ്ലസ്, പാഷൻ പ്രോയ്, ഇതിൻ്റെ പലതരം വകഭേദങ്ങൾ നമ്മളുണ്ടാണ്. ആദ്യം സ്പോക്ക് വീലുകളൊക്കെ ആയിരുന്നു, പിന്നെ ഇച്ചിരി ഉരുണ്ട വണ്ടിയൊക്കെ ആയിരുന്നു, പിന്നെ അതിങ്ങനെ ഒതുങ്ങി, പിന്നെ ഇത് വണ്ണമൊക്കെ കുറഞ്ഞ് നീളമൊക്കെ വെച്ച് ഇപ്പം Xtec ആയി വന്നിരിക്കുകയാണ്. പാഷൻ്റെ ഏറ്റവും പുതിയ Xtec BS6 വണ്ടിയാണ്. അതെൻ്റെ ഒരു സുഹൃത്തിൻ്റെ വണ്ടിയാണ്. അപ്പോൾ പുള്ളി ഇത് വാങ്ങിയിട്ട് കുറച്ച് നാളായി. അപ്പം പുള്ളിയുടെ ഒരു ഓണർഷിപ്പ് എക്സ്പീരിയൻസും കൂടെ ചോദിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കുറച്ച് കുറ്റങ്ങളൊക്കെ പറയാനാണ്. പക്ഷേ കുറ്റങ്ങൾ പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല, വണ്ടി പക്കാ വണ്ടിയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കുറ്റം പറയാൻ ഓർത്താണ് കേട്ടോ, ഒരു ഫ്രണ്ടിൻ്റെ വണ്ടി എടുത്തത്. ഷോറൂമിൽ നിന്നൊക്കെ ഒരു വണ്ടി റിവ്യൂ ചെയ്യുമ്പോൾ കുറ്റം പറയാൻ ഇച്ചിരി പാടാണ്. പക്ഷേ പുള്ളിയുടെ എക്സ്പീരിയൻസുള്ള വണ്ടി ഒരു മികച്ച വണ്ടി തന്നെയാണ്. അപ്പം Xtec എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക, പാഷൻ്റെ കൂടെ ടെക്നോളജിയും കൂടെ കൂടെ ചേർന്ന് അതാണ് Xtec എന്ന് പറയുമ്പോൾ. ഹീറോ സ്പ്ലെൻഡറിൻ്റെ Xtec ഉണ്ട്, അപ്പോൾ ഇത് പാഷൻ്റെ Xtec. അപ്പം ഈ വണ്ടിയിൽ എന്തൊക്കെയാണ് നമുക്കുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ പ്രധാന അട്രാക്ഷൻ എവിടെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഈ ഒരു ലുക്കാണ് കേട്ടോ. ഒരു LED DR, അതൊരു H ഷേപ്പിലാണ്. പിന്നെ രണ്ട് എന്താ ചേമ്പറായിട്ടുള്ള LED ഹെഡ്ലൈറ്റാണ് വരുന്നത്. ഒരു കിട്ടില ലുക്കാണ് കേട്ടോ ഫ്രണ്ടിൽ നിന്ന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹാലജൻ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെയാണ്. ഹെഡ്ലൈറ്റാണ് ഫുള്ളി LED ആയിട്ട് വരുന്നത്. ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു എടുപ്പെന്ന് പറഞ്ഞാൽ എന്താ പറയുക, പഴയ ഒരു പാഷൻ്റെ ഹെഡ്ലൈറ്റ് ഇച്ചിരി കൂടെ വലുതായിരുന്നെങ്കിൽ ഇതുണ്ടോ Xtec-ലോട്ട് ഒന്ന് ഇച്ചിരി ഒതുങ്ങി കുറച്ചുകൂടെ സ്ലിമ്മായി ഭയങ്കര സ്പോർട്ടിനെസ് ഒക്കെ നൽകുന്ന തരത്തിലുള്ള ഒരു ഹെഡ്ലൈറ്റും കാര്യങ്ങളാണ്. പിന്നെ സസ്പെൻഷൻ്റെ കാര്യം പറയാം, ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ട്. ഇത് ഡിസ്ക് ബ്രേക്ക് വേരിയൻ്റ് ആണ്. ഇതിൻ്റെ ഡ്രം ബ്രേക്കുള്ള വേരിയൻറ്റ് അവൈലബിൾ ആണ്. പിന്നെ സൈഡിലാണെങ്കിൽ പാഷൻ എന്നുള്ള ആ ഒരു 3D ക്രോം ഫിനിഷുള്ള ഒരു ലോഗോയും പിന്നെ വലിയൊരു എഴുത്തുണ്ട് Xtec എന്നുള്ളത്. പിന്നെ ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ പ്രോഗ്രാംഡ് FI എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ LED Tech എന്നൊരു ചെറിയ എഴുത്തുണ്ട്. പിന്നെ സൈഡിലായിട്ട് ഹീറോ എന്നുള്ളൊരു ചെറിയ സ്റ്റിക്കറും പിന്നെ i3S ഒരു സ്റ്റിക്കറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ നോർമൽ ഒരു റിയർ ലൈറ്റാണ്. അപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് LED ബൾബാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഒരു സിംഗിൾ ബൾബാണ്. അത് ഹാലജൻ ബൾബാണെന്നാണ് തോന്നുന്നത്, കാരണം LED അല്ല, ഒറ്റൊരു ബൾബുള്ളൂ. അപ്പോൾ ഹാലജൻ തന്നെയാവും. പിന്നെ എന്താ, ഒരു ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഉണ്ടോ ഇങ്ങനെ ഒരു ഷേപ്പിലുള്ള ഒരു റിയർ ലൈറ്റ്. പിന്നെ ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നല്ലൊരു മികച്ച ഗ്രാബ് റെയിലും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഉണ്ട്, സീറ്റ് ഇവിടെ ഇങ്ങനെ ഉയർന്നിട്ട് ഇങ്ങനെ താഴ്ന്നിട്ട് പിന്നെ ഇങ്ങനെ വന്നിട്ട് എന്താ റൈഡർക്കും പില്ലിയനും നല്ലൊരു കംഫർട്ട് തരുന്ന തരത്തിലുള്ളൊരു സീറ്റാണ്. അപ്പം ഇപ്പോഴത്തെ സൈഡിലും പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ ലുക്കും കാര്യങ്ങളും. പിന്നെ പ്രധാനപ്പെട്ട മാറ്റം Xtec-ന് വന്നിരിക്കുന്നത് സ്പീഡോ മീറ്ററിലാണ് കേട്ടോ. സ്പീഡോ മീറ്റർ ഫുള്ളി ഡിജിറ്റലാണ്. ഇതിൻ്റെ അകത്ത് ഫ്യുവൽ ഗേജ് കാണിക്കുന്നുണ്ട്, ആവറേജ് കാണിക്കുന്നുണ്ട്, പിന്നെ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. അതാണ് Xtec എന്ന് പറയുന്നത്. അതിൻ്റെ കോൾ നാവിഗേഷൻ SMS അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് വരും. പിന്നെ i3S കാണിക്കുന്നുണ്ട്, ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ കാണിക്കുന്നുണ്ട്, പെട്രോളിന് കാണിക്കുന്നുണ്ട്, ട്രിപ്പ് കാണിക്കുന്നുണ്ട്, ഓഡോമീറ്റർ, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു USB ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്വിച്ചസിൻ്റെ കാര്യത്തിലൂടെ വരികയാണെങ്കിൽ i3S സ്വിച്ച് ഉണ്ട്. ഇത് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, കുറച്ച് നേരം കഴിഞ്ഞ് വണ്ടി തന്നെ ഓഫ് ആവും, പിന്നെ ക്ലച്ച് പിടിച്ച് സ്റ്റാർട്ടാവും. അത് ഫ്യൂവൽ സേവ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ സ്റ്റാർട്ടാക്കുന്ന സ്വിച്ച്, ഇപ്പുറത്ത് ഇൻഡിക്കേറ്റർ, അതുപോലെ പാസ് ഓണിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഈ ഹാൻഡിൽ പുള്ളി ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചാണോ, നേരത്തെ ഹാൻഡിൽ ഇതുപോലെ തന്നെയായിരുന്നു. ഇതിപ്പോൾ ഒരു ക്രോസ് ബാർ പോലത്തെ ഹാൻഡിലായിരുന്നു, ഇനി നടുവ് ഇച്ചിരി കട്ട് ചെയ്ത് കളഞ്ഞാണ്. അപ്പം ഇച്ചിരൂടെ ഉയർന്നൊരു ഹാൻഡിലാണ്, ഇച്ചിരൂടെ അപ്സ്ട്രൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ എന്തിനാണ് പുള്ളി അങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഒരു സ്പ്ലെൻഡർ ഓണറായിരുന്നു. സ്പ്ലെൻഡറിൽ നിന്നും അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് ഈ ഒരു പാഷനിലോട്ട് വന്നത്. അപ്പോൾ സ്പ്ലെൻഡർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കുട്ടി വണ്ടിയാണ്, കുറച്ചുകൂടെ കുഞ്ഞു വണ്ടിയാണ്. നമ്മളിങ്ങനെ ഇച്ചിരൂടെ എന്താ പറയുക, അപ്സ്ട്രൈറ്റ് ആയിട്ടുള്ള ഇരിപ്പൊന്നുമല്ല സ്പ്ലെൻഡറിൽ, ഇരുന്ന് നോക്കിയവർക്കറിയാം. അപ്പോൾ ഈ ഒരു വണ്ടി ആകുമ്പോൾ പുള്ളി ഇച്ചിരി സൈസ് ഉള്ള ആളും ഇച്ചിരി വലിയ ആളും വണ്ണമൊക്കെ ഉള്ളൊരു പൊക്കമൊക്കെ ഉള്ളൊരു ആളുടെ വണ്ടിയാണ് അപ്പോൾ എൻ്റെ സുഹൃത്ത്. അപ്പം പുള്ളിക്ക് നേരെ ഇരിക്കണം, കംഫർട്ടായിരിക്കണം, മൈലേജ് വേണം, റിഫൈൻഡ് ആയിരിക്കണം, ലുക്ക് വേണം, ഇതെല്ലാം കൊണ്ടാണ് ഈ ഒരു വണ്ടി എടുത്തത്. അപ്പം പുള്ളി നോക്കിയപ്പം പുള്ളിയുടെ ഒരു ദിവസത്തെ ഒരു ഓട്ടം എന്ന് പറഞ്ഞാൽ ഒരു 200-250 km ഡെയിലി ഓടുന്ന ഒരാളാണ്. നമ്മുടെ കൂടെ തന്നെ ഡെലിവറി ബോയ് ആയിട്ട് ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരാളുടെ വാഹനമാണ്. അപ്പോൾ പുള്ളിയുടെ ഓട്ടം എന്തേലും ഉണ്ടാകുന്ന നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരാൾക്ക് കംഫർട്ടായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ട. അപ്പോൾ പുള്ളി നോക്കിയപ്പം പുള്ളിക്ക് വളരെയധികം കംഫർട്ടായിട്ട് അപ്സ്ട്രൈറ്റ് ആയിട്ട് അതിൻ്റെ ഒരു പൊസിഷൻ കണ്ടാൽ തന്നെ അപ്സ്ട്രൈറ്റായിട്ട് ഇരുന്ന് നേരെ ഇരുന്ന് ഓടിച്ചു പോകാൻ പറ്റുന്ന കംഫർട്ടും ലുക്കും മൈലേജും കിട്ടുന്ന ഒരു വണ്ടി. പിന്നെ കമ്പനി ആവശ്യപ്പെടുന്ന മൈലേജ് 60+ ഒക്കെയാണ്. പുള്ളിക്ക് 60+ തന്നെ കിട്ടുന്നുണ്ട് മൈലേജ്. മൈലേജിൻ്റെ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല, നല്ല മൈലേജാണ് ഈ വണ്ടി കൊടുക്കുന്നത്.
വണ്ടിയുടെ എൻജിൻ്റെ കാര്യത്തിലോട്ടൊക്കെ പോകുകയാണെങ്കിൽ 113.2 cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് ആയിട്ടുള്ള നല്ല റിഫൈൻമെൻറ്റും നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല പവർ ഡെലിവറിയൊക്കെ തരുന്ന ഒരു കമ്മ്യൂട്ടർ ബൈക്ക് എന്ന ഈ ഒരു സെഗ്മെൻറ്റിൽ വെച്ച് നല്ല പവർ ഡെലിവറിയൊക്കെ തരുന്ന ഒരു കിടിലൻ എൻജിൻ. 9 BHP പവർ 7500 RPMലും അതുപോലെ 9.79 Nm ടോർക്ക് 5000 RPMലും തരുന്ന വളരെ എന്താ പറയുക ലീനിയർ ആയിട്ടുള്ള ഒരു പവർ തരുന്ന ഒരു വണ്ടി, മൈലേജും പവറും കൂടെ തരുന്ന ഒരു വണ്ടിയാണിത്. പിന്നെ ഇതിൻ്റെ ഒരു വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ 117 kg ആകെ മൊത്തത്തിൽ ഈ വണ്ടിയുടെ വെയിറ്റ്. 10 ലിറ്ററിൻ്റെ പെട്രോൾ ടാങ്കാണ് വണ്ടിയിലുള്ളത്. 1.6 ലിറ്റർ ആണ് ഇതിൻ്റെ ഒരു റിസർവ് എന്ന് പറയുന്നത്. കാരണം ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് പെട്രോൾ ഇതിൻ്റെ അകത്ത് വെച്ചില്ലെങ്കിൽ ഇഞ്ചക്ടർ അടിച്ചു പോകും. അത് ഇഞ്ചക്ടറുള്ള എല്ലാ വാഹനങ്ങളുടെയും കാര്യം അങ്ങനെയാണ്. അപ്പോൾ ഒരു 1.6 ലിറ്റർ റിസർവ് ആയിട്ട് നമ്മൾ വെക്കണം ഇഞ്ചക്ടറിന് കംപ്ലയിൻ്റ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി. അതായിരിക്കും ഇഞ്ചക്ടർ എപ്പോഴും സേഫായിട്ട് നിലനിർത്തുന്നത്. പിന്നെ റിയർ സസ്പെൻഷനെ പറ്റി ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. അതുകൂടെ ഹൈഡ്രോളിക് സസ്പെൻഷൻ തന്നെയാണ്. 2 സസ്പെൻഷൻ അറിയാമല്ലോ, അപ്പുറം ഇപ്പുറം നോർമൽ വണ്ടിയിലുള്ള നല്ല സസ്പെൻഷനാണ് കേട്ടോ. നല്ല യാത്ര സുഖമാണ്. ഞാൻ ഇതിൻ്റെ കുറച്ച് പുറയിലൊക്കെ ഇരുന്ന് സഞ്ചരിച്ച് നോക്കി. പിന്നെ കോമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റമൊക്കെ വരുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല, ഇതിൻ്റെ ആ ഒരു ഫ്രണ്ട് വീലിൽ നിന്ന് ആ ഒരു എന്താ പറയുക ഒരു ഓഡോമീറ്ററിൻ്റെ കേബിളില്ല. അത് എപ്പം വരുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയർ വീലിലാണ് ഇതിൻ്റെ ആ ഒരു ഓഡോമീറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോഴത്തേക്കും വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് ഫസ്റ്റിൽ ഇട്ട് കഴിയുമ്പോഴത്തേന് കാണാം. കണ്ടോ സ്പീഡ് ഓടാൻ തുടങ്ങുന്നത് കണ്ടോ. അപ്പോൾ ഇത് റിയർ വീലിലാണ് സെറ്റ് ചെയ്തത്. ഗിയറുകളെല്ലാം പുറകിലോട്ടാണ് കേട്ടോ, മുകളിലോട്ടാണ്. ബാക്കോട്ട് ബാക്കോട്ടാണ്, 4 ഗിയറുണ്ട്. പിന്നെ സൈഡ് സ്റ്റാൻഡ് എൻജിൻ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മഴയാണ് വരാൻ പോകുന്നത്, അപ്പോൾ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹീറോ പാഷൻ എക്സ്ടെക്കിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പോൾ ഒരു വണ്ടിയുടെ വിലയും കാര്യങ്ങളൊക്കെ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രം വേരിയൻറ്റിന് 96,600 രൂപയോളം വരുന്നുണ്ട്. അതുപോലെ ഡിസ്ക് വേരിയൻറ്റ്, ഈ ഒരു വേരിയൻറ്റിന് 111,000 രൂപയോളമാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. എൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള പ്രൈസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിടാം. അപ്പോൾ ഇതിൻ്റെ കുറ്റങ്ങളൊന്നും പറയാനില്ല. അപ്പോൾ ആകെ ഇതിന് പുള്ളി ഒരു കുറ്റം പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടി എടുത്ത സമയത്ത് ഇതിൻ്റെ ആ ഒരു ന്യൂട്രൽ ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ, ഈ ഒരു ന്യൂട്രൽ ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റ് അടിച്ചുപോയി. ലൈറ്റല്ല, അതിൻ്റെ ആ ഒരു സംഭവം അടിച്ചുപോയി. ന്യൂട്രൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നോർമൽ സ്റ്റാർട്ടാക്കുന്ന ആ ഒരു സെറ്റപ്പിലായിരുന്നു, ക്ലച്ച് പിടിച്ചാൽ സ്റ്റാർട്ടാകും. അപ്പം ഷോറൂമിൽ ചെന്നപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് ദുരനുഭവം, ഷോറൂമിലെ സർവീസും കാര്യങ്ങളൊക്കെ വളരെ മോശമാണെന്നാണ് പറഞ്ഞത്. വണ്ടിയുടെ കാര്യത്തിൽ വണ്ടിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, അതിനൊരു വാറണ്ടി പോലും അവർ കൊടുത്തില്ല. അത് പിന്നെ ക്യാഷ് കൊടുത്ത് ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ ആകെ വണ്ടി വാങ്ങിച്ചിട്ട് ഓയിൽ മാറ്റുക, എയർ ഫിൽറ്റർ മാറ്റുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ. വളരെ ചിലവ് കുറവാണ്, മെയിൻ്റനൻസ് കോസ്റ്റ് ഒക്കെ വളരെ കുറവാണ്. ആദ്യത്തെ 3 സർവീസും ഷോറൂമിൽ ചോദിച്ചു, ബാക്കിയല്ല ഇപ്പോൾ പുറത്താണ് ചെയ്യുന്നത്. കാരണം ഷോറൂമിൽ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള അനുഭവമാണ് ഉണ്ടായെന്നാണ് പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ ആ ഒരു സാധനത്തിന് പോലും അവർ വാറണ്ടി കൊടുത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളൊരു കാരണം. ബാക്കി എല്ലാം കൊണ്ടും വണ്ടി ബെറ്റർ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. വണ്ടിക്ക് പ്രത്യേകിച്ച് നെഗറ്റീവും കാര്യങ്ങളൊന്നുമില്ല, ആ ഒരു അനുഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ വണ്ടി ഒരു കിടിലം വണ്ടിയാണ്, ഒരു ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള മൈലേജ് തരുന്ന ഒരു കമ്മ്യൂട്ടർ വാഹനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാഷൻ എക്സ്ടെക് എടുക്കാനാണ് വേണം. എവിടെ നോക്കിയാലും വണ്ടിക്ക് നല്ല ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കില്ല. അപ്പോൾ ഇത്രയുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഒരുപാട് സ്നേഹം മാത്രം.